കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 88% കുടുംബങ്ങളും വായ്പകളുടെ പിടിയിൽ. കടബാധിത കുടുംബങ്ങൾ വായ്പാ തവണകൾ അടച്ച ശേഷം മറ്റു വീട്ടു ചെലവുകൾക്കുള്ള പണം കണ്ടെത്താൻ വിഷമിക്കുകയാണ്. നിലവിലുള്ള കടം വീട്ടാൻ വീണ്ടും കടമെടുക്കാൻ നിർബന്ധിതരാകുന്നതോടെ കടക്കെണിയിൽ പെട്ടുപോകുന്നവരുടെ എണ്ണവും കൂടുകയാണ്. പലരുടെയും പ്രതിമാസ തിരിച്ചടവ് തുക മാസ വരുമാനത്തെക്കാൾ കൂടുതലാണ്. മാസ വരുമാനത്തിന്റെ പകുതി തിരിച്ചടവിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതോടെ വീട്ടു ബഡ്ജറ്റിന്റെ താളം തെറ്റുന്നു. കൊച്ചിയിലെ സെന്റർ ഫോർ സോഷ്യോ ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. വിവിധ പഞ്ചായത്തുകളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കിടയിലാണ് സർവേ നടത്തിയത്. കുടുംബശ്രീ, സ്വകാര്യ മൈക്രോഫിനാൻസ് കമ്പനികൾ എന്നിവയുടെ സംഘ വായ്പകൾ സ്ത്രീകൾക്ക് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എന്നതിനാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പേരിൽ ഉള്ളതിനേക്കാൾ 2.5 ഇരട്ടി വായ്പകളുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു. എന്നാൽ ലഭ്യമാകുന്ന വായ്പകൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനമെടുക്കുന്നതിൽ ഇവർക്ക് കുറഞ്ഞ അധികാരമേ ഉള്ളൂ. 50% പേർക്കും തുക വിനിയോഗിക്കുന്നതിൽ യാതൊരു പങ്കും തന്നെയില്ല. സംഘ വായ്പ എടുത്ത സ്ത്രീകളിൽ 10% താഴെ വായ്പ എടുക്കണമെന്ന തീരുമാനം ഒറ്റയ്ക്കെടുത്തിട്ടുള്ളൂ. സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണമാണ് സംഘവായ്പാ പദ്ധതികളുടെ ലക്ഷ്യമെങ്കിലും പകുതിയോളം സ്ത്രീകളും അത് അനുഭവിക്കാത്തവരാണെന്ന് പഠനം നൽകുന്ന വിവരം. വീടു നിർമ്മാണം, നവീകരണം, ആരോഗ്യ ആവശ്യം, മറ്റു കടങ്ങൾ വീട്ടൽ തുടങ്ങിയവയ്ക്കാണ് പ്രധാനമായും തുക ഉപയോഗിക്കുന്നത്. ഒരാൾ 2-ൽ കൂടുതൽ കമ്പനികളിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ലെന്ന റിസർവ് ബാങ്ക് ചട്ടവും പാലിക്കപ്പെടുന്നില്ല. 5 സ്വകാര്യ മൈക്രോഫിനാൻസ് കമ്പനികളിൽ നിന്ന് വരെ വായ്പയുള്ളവർ ഉണ്ടെന്നാണ് പഠനത്തിൽ വ്യക്തമാക്കുന്നത്. മൈക്രോഫിനാൻസ് സംഘ വായ്പകൾക്ക് മേൽ നിലനിൽക്കുന്ന ഔദ്യോഗിക നിയന്ത്രണങ്ങളെക്കുറിച്ച് സ്ത്രീകളെ ബോധവതികളാക്കണമെന്നും ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കേണ്ടതുണ്ടെന്നതുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാർഷിക മേഖലയുടെ തകർച്ചയും തൊഴിലില്ലായ്മയും കാരണം ദുരിതത്തിലായ ഗ്രാമീണ മേഖല ഇന്ത്യയിലെ പൊള്ളുന്ന സത്യമാണ്. ഗ്രാമീണ മേഖലയ്ക്ക് നൽകുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളോടെ കേന്ദ്ര സർക്കാർ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. വയനാട്ടിൽ നടന്ന കർഷക ആത്മഹത്യകൾ കാർഷിക മേഖലയുടെ തകർച്ചയെ വ്യക്തമായി നമുക്ക് മുമ്പിൽ ചിത്രീകരിക്കുന്നു. എങ്കിലും ഇപ്പോഴും ആ പ്രശ്നങ്ങൾ രൂക്ഷമായി ബാക്കി നിൽക്കുകയാണ്. ചെറുകിട കച്ചവടവും ഇടത്തരം വ്യവസായങ്ങളും ഇന്ന് മരവിച്ച സ്ഥിതിയിലാണ്. ഇവ കൊണ്ട് ജീവിതം നയിക്കുന്നവർ 2 അറ്റം കൂട്ടിമുട്ടിക്കാനാവാതെ വലയുകയാണ്. 2016 കേരളം നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചകളിൽ ഒന്നായിരുന്നു. ഇതോടൊപ്പമാണ് സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അനുഭവമുണ്ടാക്കിയ നോട്ടു നിരോധനം വന്നത്. കാർഷിക മേഖലയ്ക്ക് പിന്നാലെ ചെറുകിട കച്ചവടവും അസംഘടിത മേഖലയിലെ സംരംഭങ്ങളുമെല്ലാം വെല്ലുവിളി നേരിട്ടതോടെ ഗ്രാമങ്ങളുടെ നട്ടലൊടിഞ്ഞിരിക്കുകയാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ പ്രവാസ ജീവിതവും വെല്ലുവിളി നേരിടുന്നു. ഏതു നിമിഷവും മടങ്ങി വരുമെന്ന ആശങ്കയിലാണ് ഭൂരിപക്ഷം പ്രവാസികളും. ഒട്ടേറെ പേർ മടങ്ങിയെത്തിക്കഴിഞ്ഞു. ഇതിന്റെ എല്ലാം ഫലമായി ഗ്രാമങ്ങളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ സ്തംഭനത്തിലാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയായ സഹകരണ പ്രസ്ഥാനവുമായി ചേർന്ന് ഈ ദുരിതം ശമിപ്പിക്കുവാൻ എന്തൊക്കെ ചെയ്യാനാവുമെന്ന് സർക്കാർ ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.